നമ്മൾക്ക് എവിടെയും നോക്കേണ്ടത് തഖ്‌വയാണ്. തഖ്‌വയുടെ അടിത്തറ എന്ന് പറയുന്നത് മനസ്സാണ്. അത്തഖ്‌വാഹുന തഖ്‌വയാണ്, തഖ്‌വയാണ്, തഖ്‌വയാണ്. രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ്, അവനാണ് കിഡ്നി തന്നവൻ, അവനാണ് ഹാർട്ട് തന്നവൻ, അവനാണ് ബ്രെയിന് തന്നവൻ, അവനാണ് സർവ അവയവങ്ങളും തന്നവൻ, അവനാണ് എല്ലും പല്ലും തോലും തന്നവൻ, അവനാണ് ഭക്ഷണം തന്നവൻ, അവനാണ് അത് ദഹിക്കാനുള്ള കഴിവ് തന്നവൻ, അവനാണെല്ലാം തന്നവൻ, അവനാണ് നിയന്ത്രിക്കുന്നവൻ, അവനാണ് സൃഷ്ടിച്ചവൻ, അവനാണ് കൊടുക്കുന്നവൻ, അവനാണ് തടയുന്നവൻ. ആ റബ്ബ് അതേ കാനഅലൈക്കും റഖീബാ, അവൻ നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് ഉള്ളപ്പോൾ ഹദ്ദാദ് ചൊല്ലും, ഉസ്താദ് ഇല്ലെങ്കിൽ ഹദ്ദാദ് ഇല്ല. ഉസ്താദ് ഉണ്ടെങ്കിൽ ഖുർആനോതും, ഇല്ലെങ്കിൽ ഖുർആനോത്തില്ല. ഉസ്താദ് ഉണ്ടെങ്കിൽ ജമാഅത്തിന് ഒന്നാം സഫിലെത്തും, ഇല്ലെങ്കിൽ ജമാഅത്തില്ല. ഇങ്ങനെയൊക്കെ ചില മുതഅല്ലിമീങ്ങളില്ലേ, അതൊന്നും ശരിയായ രീതിയല്ലല്ലോ. ഇതുപോലെ അതാ പണ്ഡിതന്മാരറിയുമെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യൂല, നേതാക്കൾ അറിയുമെങ്കിൽ ചെയ്യൂല, അനുയായികൾ അറിയുമെങ്കിൽ ചെയ്യൂല, അതുപോലെ തന്നെ ഭാര്യ അറിയുമെങ്കിൽ ചെയ്യൂല, ഭർത്താവ് അറിയുമെങ്കിൽ ചെയ്യൂല. ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നവരില്ലേ, അവരെന്തേ എല്ലാവരെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹു അറിയുന്നില്ലേ? കണ്ണിന്റെ കട്ട് നോട്ടം അവൻ കാണുന്നില്ലേ, അറിയുന്നില്ലേ? മനസ്സിൽ മൂടിവെച്ചത് കാണുന്നില്ലേ, അറിയുന്നില്ലേ? അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, വസാരിഉ ഇലാ മഗ്ഫിറത്തിം മിർ റബ്ബികും വജന്നത്തിൽ അർദു വസ്സമാവാത്തു വല്ലർദു ഉഇദ്ദത്തിൽ മുത്തഖീൻ. സ്വർഗം മുത്തഖീങ്ങൾക്ക് തയ്യാറ്, സ്വർഗം മുസ്ലിമാർക്ക് തയ്യാറ് എന്ന് പറഞ്ഞിട്ടില്ല, സ്വർഗം സാധാരണക്കാർക്ക് തയ്യാറ് എന്ന് പറഞ്ഞിട്ടില്ല, പണക്കാർക്ക് തയ്യാറ് എന്ന് പറഞ്ഞിട്ടില്ല, പാവപ്പെട്ടവർക്ക് തയ്യാറ് എന്ന് പറഞ്ഞിട്ടില്ല. പണക്കാരനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, മുസ്ലിയാരാകട്ടെ, സാധാരണക്കാരനാകട്ടെ, തഖ്‌വയുണ്ടോ? ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീകൾക്കാണ്. ശരിയായൊരു മുത്തഖിയാണോ അവൻ? അഹങ്കാരമില്ല, ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ല, അവൻ ആരോടും അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, സർവരംഗത്തും അവൻ അദബ് പാലിക്കുന്നുണ്ട്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നുണ്ട്, ആലിമീങ്ങളെ ആദരിക്കുന്നുണ്ട്, ഉമ്മബാപ്പമാരെ ബഹുമാനിക്കുന്നുണ്ട്, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നുണ്ട്, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നുണ്ട്, കുടുംബക്കാരുമായി കുടുംബ ബന്ധം ചേർക്കുന്നുണ്ട്, അതേ സയ്യിദന്മാരെ ആദരിക്കുന്നുണ്ട്, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി കഴിയുന്നത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ദീന് വളർത്തുന്ന ഈ സ്ഥാപനങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിവനുസരിച്ച് വിദേശത്തും നാട്ടിലും പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നവരോട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച്, അല്ലാഹു എന്റെ അമല് സ്വീകരിച്ചു കിട്ടണമെന്ന ചിന്തയോടെ ഞാൻ വലിയ പ്രവർത്തകനാണെന്നോ, ഞാനൊരു പണ്ഡിതനാണെന്നോ, ഞാനൊരു വലിയവനാണെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നും കൽബിലേക്ക് കടക്കാതെ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അലാബിദിക്കിരില്ലായി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് മനസ്സമാധാനത്തോടെ ജീവിക്കുന്നവർ ശരിയായ മുത്തഖീങ്ങൾ. അതാണ് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യതഖൂൻ. ഈമാനും തഖ്വയുമുള്ളവർ അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അള്ളാഹുവെ അവരുടെ വഴി പിന്തുടർന്ന് ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും, ഞങ്ങളെ ദീനി സംരംഭങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്.
ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളായി കബൂൽ ചെയ്യണേ അല്ലാ.